ഹായ്, എല്ലാവരും ബോട്ടിങ്ങിന് വന്നതാണോ? അതെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയ ഒരു യാത്രയാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ പോകുന്നത്. നല്ലൊരു ബോട്ടിങ്, ഈ ചെറിയ കനാലിലും തോടിലും ഒക്കെയുള്ള ഒരു നല്ല രസകരമായ ഒരു യാത്ര നിങ്ങളിപ്പോൾ കാണിക്കാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അത് മൺറോത്തുരുത്ത് എന്ന എട്ട് തുരുത്തുകൾ ചേരുന്ന ആ മൺറോത്തുരുത്ത് എട്ട് തുരുത്തുകളാണ്. അതൊന്ന് കാണാനാണ് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ബോട്ടിങ് തുടങ്ങാൻ പോവുകയാണ്. ഞങ്ങളുടെ ബോട്ടിങ് കണ്ടിട്ട് നാളെ നിങ്ങളും വന്ന് ഈ സഞ്ചാരം ഒന്ന് ആസ്വദിക്കണം. അടിപൊളി ഒരു യാത്രയ്ക്ക്. ഓക്കെ, ഞങ്ങൾ DTPC ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഓഫീസ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത്. പൂർണ്ണ ഞങ്ങള് കൊണ്ടുപോയി തിരിച്ചു വരുന്നവരെ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ജസ്റ്റിനെ സംരക്ഷിക്കാമായിട്ട് തിരിച്ചെത്തിക്കുക. പല ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വിളിച്ചെങ്കിലും അത് DTPC സെന്ററിൻ്റെ ഓഫീസിൽ വന്ന് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ വിവരങ്ങൾ തിരക്കിയതിന് ശേഷം മാത്രം ആ ബോട്ടിങ് നടത്താമെന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ വന്നത്. അത് ഈ യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഇവിടെ നിന്നുണ്ട്. അതുകൊണ്ട് മഴയോ വെയിലോ ഏൽക്കാതിരിക്കുവാൻ തൊപ്പിയുണ്ട്, അതുപോലെ കുട, അതുപോലെ ലൈഫ് ജാക്കറ്റ്, എല്ലാ സാധനങ്ങളും തന്നാണ് ഇവര് നമ്മളെ ഈ യാത്രയ്ക്ക് കൊണ്ടുപോകുന്നത്. ഇൻഷുറൻസ് വരെയുണ്ട്, എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന് ഇൻഷുറൻസ് വരെയുണ്ട്. ഈ ചേട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. എന്താണ് ചേട്ടൻ പേര്? രാജേന്ദ്രൻ. ചേട്ടൻ മുത്ത്, ഇന്നത്തെ യാത്ര നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ ഞങ്ങൾ തീരത്ത് നിന്ന് യാത്ര അങ്ങോട്ട് ആരംഭിക്കുകയാണ്. ഈ ബോട്ടിൽ ഞങ്ങളിപ്പോൾ രണ്ട് പേർ മാത്രമേ ഉള്ളൂ യാത്രയ്ക്ക്. ഈ DTPC സെൻ്ററിൻ്റെ ജീവനക്കാരാണ് ഇതിനെ തുഴഞ്ഞ് ഞങ്ങളെ യാത്ര കൊണ്ടുപോകുന്നത്. മനോഹരമായ പ്രദേശമാണ്. ഇടതിങ്ങിയ തെങ്ങും മരങ്ങളും, മരങ്ങളല്ല തെങ്ങുകളാണ് കൂടുതൽ. അതുപോലെ ഒരു പ്രത്യേകത ഇവിടെ വന്നപ്പോൾ കാണുന്നത്, എവിടെ നോക്കിയാലും ഒരുപാട് വള്ളങ്ങൾ ഒരുപാടെന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും അങ്ങ് വള്ളങ്ങളാണ്. വള്ളങ്ങളും ബോട്ടുകളും സഞ്ചാരികളെ കാത്ത് എല്ലാ തീരത്തും അങ്ങ് കിടക്കുക. നമ്മളീ പോകുന്ന വഴിയിലെല്ലാം ഇതുപോലെ ഉണ്ട് എന്നാണ് അറിഞ്ഞത്. നമുക്ക് പോകുമ്പോൾ അത് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ കാര്യുത്തറ കടവിൽ കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായ കാഴ്ചകൾ, നല്ല രസകരമായ കാഴ്ചകൾ. പക്ഷെ ചെറിയൊരു ചാറ്റമഴയുണ്ട് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എങ്കിലും സാരമില്ല, കുടയൊക്കെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് മഴയൊന്നും നനയത്തില്ല. നമുക്ക് അടിച്ചു പൊളിച്ച് യാത്ര ചെയ്യാം. കല്ലടയാറിൻ്റെ കൈവഴികളാണ്, കല്ലടയാറ് പിരിഞ്ഞ് വന്ന് ചേരുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടോ, താറാക്കൂട്ടം അവിടെ വല കെട്ടി, താറാക്കൂട്ടം കിടക്കുന്നു, അവർ തിമിർക്കുകയാണ് വെള്ളത്തിൽ കിടന്ന്. കയാക്കിങ് എങ്ങനെയുണ്ട്? കണ്ടൽക്കാടുകൾ ഇടതൂർന്ന ഈ കല്ലടയാറിൻ്റെ കൈവഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ എട്ട് ദ്വീപുകളാണ് ഇവിടെ ഉള്ളത്. ഈ മൺറോത്തുരുത്ത് എന്ന് പറയുന്നത് എട്ട് ദ്വീപുകളാണ്. ഒരു കാലത്ത് വള്ളത്തിലൂടെ മാത്രമേ നമുക്കിവിടെ എത്തിച്ചേരാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ പാലങ്ങൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് റോഡ് മാർഗവും ഈ ദ്വീപിലെത്താൻ സൗകര്യമുണ്ട്. എങ്കിലും എവിടെ നോക്കിയാലും വള്ളം കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇവർ ഇപ്പോഴും വള്ളത്തിലാണ് അക്കരെ ഇക്കരെ പോകുന്നതെന്ന്. അതിനുള്ള സൗകര്യമുണ്ട്, ഇഷ്ടം പോലെ വള്ളമുണ്ട്. ഇവിടെ എല്ലാം വീടുകളാണ്, ഇവിടെ എല്ലാം വീടുകളുണ്ട്. ഈ തുരുത്തിലെല്ലാം വീടുകളാണ്, വള്ളങ്ങൾ എല്ലാ വീടിൻ്റെ മുറ്റത്തും ഓരോ വള്ളവും ഉണ്ട്. കേണൽ ജോൺ മൺറോയുടെ പേരിലാണ് ഈ മൺറോ തുരുത്ത് അറിയപ്പെടുന്നത്. ആ മൺറോയോടുള്ള ആദരസൂചകമായിട്ട് ഇന്നും ആ പേര് ഇവിടെ നിലനിർത്തുകയാണ്. ഒരു പാലത്തിന്റെ കീഴിലൂടെയുള്ള യാത്രയാണ് ഇപ്പോൾ. ആ പാലത്തിന്റെ കീഴിലൂടെയാണ് പോകുന്നത്. ആൾ ഇഷ്ടംപോലെ വരാറുണ്ട്, എല്ലാ ദിവസവും വരാറുണ്ട്. ആ ദിവസവും അതിൽ സഞ്ചാരികളും വരുന്നുണ്ട്. സഞ്ചാരികള് പ്ലാസ്റ്റിക് കുപ്പിയും ഒക്കെ ഇടാറുണ്ടോ? വളരെ സൂക്ഷിച്ചു. പുറത്തൊക്കെ നല്ല ശക്തമായ മഴ, അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ആ തണുപ്പൊക്കെ ഒന്ന് മാറ്റാനും മഴ നനവിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറ്റാൻ ഒരു നല്ല ചൂട് ചായ കുടിക്കാമെന്നും പറഞ്ഞു ഇതിനോട് ചേർന്നുള്ള ഒരു കടയിൽ കയറി നിൽക്കുകയാണ്.
മൺട്രോയുടെ പേര് ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അത്രയുടെ പേര് കേണൽ മൺട്രോ. കേണൽ മൺട്രോ പേര് ഈ ഇതുകൊണ്ട് ജീവിക്കുന്നു അവിടെ. അത് ശരി. ആ 1300 വള്ളത്തോളം ഉണ്ടെന്നാണ് കേട്ടത്. ഒരുപാട് പേര് ജീവിക്കുന്നു. ഏറ്റവും നല്ല മനോഹരവും കാഴ്ച കാണാനും നല്ല രസമുള്ള ഒരു ഭാവമാണ് ഈ കണ്ടൽക്കാട് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി മഴ ശമിക്കുന്നതനുസരിച്ച് യാത്ര മുന്നോട്ട് പോകാൻ നോക്കൂ. മഴ ശക്തമായിട്ട് പെയ്യുകയാണെങ്കിൽ ഇത് കായലിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. വള്ളങ്ങൾ കാറ്റ് അടിച്ച് വള്ളം മറിയാനുള്ള സാധ്യതയുണ്ട്. രണ്ട് ദ്വീപിൻ്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. ഞങ്ങൾ നിൽക്കുന്നത് ഈ കനാലിൻ്റെ അപ്പുറത്ത് ഒരു ദ്വീപ്, ഈ സൈഡിൽ മറ്റൊരു ദ്വീപാണ്. ഇതുപോലെയാണ് 8 ദ്വീപുകളുമുള്ളത്. എന്നാൽ ഈ ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ ഇടവിട്ട് ഇടവിട്ടുണ്ട്. അതുകൊണ്ട് റോഡ് മാർഗം യാത്ര ചെയ്യുന്നതിനും പ്രയാസമില്ല. അപ്പം ശരി ശരി. ചെറിയ ഫൈബർ വള്ളങ്ങളും ഒക്കെ ഉണ്ട്. ഈ തെങ്ങിലൊക്കെ ഈ പച്ചക്കടലിലുള്ള പ്ലാസ്റ്റിക് കെട്ടിയിരിക്കുന്നത് എന്തിനാ? എലി 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 കയറി. ഓ, എലി കയറും തെങ്ങിൻ്റെ മണ്ടയില്. എന്നിട്ട് വെള്ളക്കൊക്കെ കരിക്കുമൊക്കെ നശിപ്പിക്കും. അപ്പൊ ഈ കളർ കണ്ടാ കയറത്തില്ല, അതോ പ്ലാസ്റ്റിക് കാല് പിടിക്കത്തില്ല? ആ, അത് ശരി. ഇങ്ങനെ നിരവധി പാലങ്ങളുണ്ട്, നിരവധി പാലങ്ങൾ. ഈ പാലങ്ങളുടെ കീഴിലൂടെ വേണം യാത്ര. ഈ DTPC വന്നിട്ട് ഇപ്പൊ എത്ര നാളായി ഇവിടെ? 2 വർഷമായുള്ളു. റിസോർട്ടുണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്. സഞ്ചാരികളെ ഇവിടെ എത്തിയാൽ അവർക്ക് താമസിക്കുവാനുള്ള മുറികളടക്കമുള്ള ഹോട്ടലുകൾ വരുന്നുണ്ട്. ബോട്ടിങ്ങിനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അവരുടെ ഉഴുവും കാത്ത് ഓരോരോ വള്ളങ്ങൾക്ക് മുമ്പിൽ ആളുകൾ ഒരുപാട് വന്ന് നിൽക്കുന്നു. ഹായ്, എല്ലാവരും ബോട്ടിങ്ങിന് വന്നതാണോ? അതെ. നിങ്ങളൊക്കെ എവിടുന്നാണോ സ്ഥലം? തിരുവനന്തപുരം. നിങ്ങളോ? അതെ. ശരി, നല്ല അടിപൊളി യാത്രയാണ്. നിങ്ങളും ഞങ്ങളുടെ കൂടെ ബോട്ടിങ്ങിൽ പോരെ. നല്ല അടിപൊളി യാത്ര, നല്ല രസകരമായ യാത്ര. ഹായ്, യാത്ര തുടങ്ങാൻ പോവാം. ഈ യാത്രയുടെ മനോഹരമായ ഭാഗമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. എന്തെന്നാൽ കണ്ടൽക്കാടുകളിലേക്ക് കടക്കുകയാണ്. ഇരുവശവും കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതാണ് കണ്ടൽ ചെടി. കണ്ടൽക്കാടാണ്, കണ്ടൽ ചെടിയാണ് ഇത്. കേരളത്തിൽ അപൂർവമായി കണ്ടൽ ചെടികൾ ധാരാളം കാണുന്ന സ്ഥലം ഇവിടമാണ്. ഇപ്പോൾ ഞങ്ങൾ അഷ്ടമുടി കായലിലേക്ക് പ്രവേശിക്കുക. ഓ, എത്ര മനോഹരം! എന്ത് രസകരമായ കാഴ്ച! ഇവിടെ എത്തിച്ചേരുന്നതിനുള്ള വഴികൾ ഒന്ന് ഒന്ന് പറയാമോ? കൊല്ലം അഞ്ചായിരം മോട് പേരുമൺ മണ്ഡലത്തിൽ എത്താം. പിന്നെ കുണ്ട്ര വഴി ചുറ്റുമല മുളവന മണ്ഡലത്തിലെത്തും. അത് ശരി. ഭരണിക്കാ വഴി കരുനാഗപ്പള്ളി ഭരണിക്കാ വഴി ചുറ്റുമല മണ്ഡലത്തിലെത്തും. അത് ശരി. പിന്നെ പടിഞ്ഞാറക്കാലുടെ ജങ്കാറുണ്ട്, കണ്ണങ്കാട്ടുകട. അതുവഴിയും വരാം. തിരുവനന്തപുരം സൈഡിൽ നിന്ന് വരുന്നവർക്ക് കൊല്ലം വഴി വന്നിട്ട് വരാം. കൊല്ലം വഴി വന്നിട്ട് വരാം. ഇവിടെ എന്തോ ഈ ഇടയ്ക്ക് കുറച്ച് പാറയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണുന്നേ. വർഷങ്ങൾക്ക് മുമ്പ് റോഡുണ്ടായിരുന്നു ഇവിടെ. ഇത് ഇതുവഴി ഇതിന് കുറുക്കെ ഈ തുരുത്തിൽ പോകാൻ. അത് ശരി. ആ, അതിന് നടുക്കൊരു മരം, കായലിന്റെ നടുക്ക്. ആ കാണുന്നതാണ് പള്ളിയാന്തുരുത്ത്. പള്ളിയാന്തുരുത്ത് റെയിൽവേയുടെ വകയാണെന്നാണ് പറഞ്ഞറിഞ്ഞത്. ഹായ്, എങ്ങനെയുണ്ട് യാത്ര? അടിപൊളി ആണോ? മറ്റൊരു തരം കണ്ടൽ ചെടിയാണ്, വലിയ ഇലകളുള്ള മറ്റൊരു തരം കണ്ടൽ ചെടി. ഇവിടമാണ് അഷ്ടമുടിക്കായലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇവിടം എസ് ആകൃതിയിൽ വളഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കായലിന്റെ ഈ ഭാഗം എസ് വളവ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഹായ്, യാത്ര ചെയ്തോ അതോ യാത്ര ചെയ്യാൻ ഇറങ്ങിയതാണോ? മോശം മഴ കണ്ടതുകൊണ്ട്. എസ് വളവിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. എസ് വളവാണ്, ഇതാണ് എസ് വളവ്. ഈ എസ് വളവില് കുട്ടവഞ്ചിയുണ്ട്, പെഡൽ ബോട്ടുണ്ട്, വള്ളങ്ങളുണ്ട്. അങ്ങനെ പല യാത്രയ്ക്ക് ആവശ്യമായ പലതരം രൂപത്തിലും ഭാവത്തിലും ഒക്കെയുള്ള യാത്രാ സംവിധാനങ്ങളുണ്ട്. രസകരമായ ആകൃതിയിൽ പ്രകൃതി തന്നെ ഈ കണ്ടലുകളെ ചേർത്ത് ഗുഹ പോലെ എത്ര വൃത്തിയായി, എത്ര നല്ല രസകരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രകൃതിയുടെ ഒരു വികൃതി എന്ന് തന്നെ പറയാം. Thank you.
ഗുഹ പോലെ വളർന്ന് പ്രത്യേകം പ്രത്യേകം തരം തിരിച്ച് നിർത്തിയിരിക്കുന്ന പോലെ നമ്മൾ നട്ടു വളർത്തിയാൽ പോലും ഇത്ര വൃത്തിയായിട്ട് ഇതിന് അണിയിച്ചൊരുക്കാൻ പറ്റത്തില്ല. പ്രകൃതി തന്നെ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് ഈ നല്ല നല്ല രസകരമായ രീതിയിൽ. അടിപൊളിയാണ് കേട്ടോ, അടിപൊളി. നിങ്ങളെല്ലാവരും ഒരു ദിവസമെങ്കിലും ഇതൊന്ന് കാണണം, ഈ യാത്രയൊന്ന് ആസ്വദിക്കണം. ഏറ്റവും നല്ലത് വള്ളത്തിൽ തന്നെ യാത്ര ചെയ്യുക. ഇച്ചിരി ആഴം കുറഞ്ഞ ഭാഗം നമ്മൾ ഈ വരുന്നതല്ല, ഒരു കാരണവശാലും പേടിക്കണ്ട. ഏറ്റവും മനോഹരമായ വിവിധ ഇനങ്ങളിലുള്ള കണ്ടലുകൾ സമ്മിശ്രമായിട്ട് ഓരോരോ ചെറിയ ചെറിയ തുരുത്തുകളെ പോലെ തിരിഞ്ഞ് നാലുമഞ്ചും ചെടികൾ വീതം ഓരോ ഭാഗത്തായിട്ട് ഇതാ നിരന്ന് നിൽക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയും സഞ്ചാരികളൊക്കെ വന്നു പോകുന്ന ഈ ഭാഗത്ത് എത്ര വൃത്തിയായിട്ടാണ് ആ വെള്ളത്തിന് നല്ല തെളിവ്, നല്ല തെളിഞ്ഞ വെള്ളം. ഒരഴുക്കും ഈ വെള്ളത്തിൽ ആരും തള്ളിയിട്ടില്ല. ഇവിടുത്തെ വള്ളം തുഴച്ചിൽ തൊഴിലാളി യൂണിയൻ ഉണ്ട്, അവർ ഇതിലെ യാത്ര ചെയ്യുക മാത്രമല്ല അവരുടെ നേതൃത്വത്തിൽ അവർ തന്നെ ഇവിടെ വീഴുന്ന അഴുക്കും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നു പതിവാണ്. അവർക്കും ഒരു ഹായ്. പാലത്തിൽ ഉയരം കുറവായതുകൊണ്ട് കമ്മിഴ്ന്ന് കിടക്കുക കേട്ടോ, അതും ഒരു രസം. ഏറ്റവും താഴ്ന്ന പാലമാണ്. എങ്ങനെയുണ്ട് യാത്ര? അടിപൊളി. നിങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളു യാത്ര, നിങ്ങൾ കണ്ട് ആസ്വദിച്ച് വരികയാ. അടിപൊളിയാണ്. ഓക്കെ, എങ്ങനെയുണ്ട് യാത്ര? അടിപൊളി. അങ്ങോട്ട് കിടക്കുന്നതേ ഉള്ളു, നല്ല യാത്രയാണ്, നല്ല യാത്ര. ഓക്കെ, ഈ മണ്ണിട്ടയ്ക്കപ്പുറം വിശാലമായ മീൻകുളമാ, കൊഞ്ചും കരിമീനും ഒക്കെയാണ് കൂടുതലായി ഇവിടെ വളർത്തുന്നത്. കണ്ടിട്ടില്ലാത്തവര് കണ്ട ഓതളങ്ങ, ഈ കിടക്കുന്ന കായാണ് ഓതളങ്ങ. ഏതാണ്ട് 1400 വള്ളങ്ങളുണ്ട്, 300 വള്ളങ്ങളുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്നാൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയും. അതുപോലെ DTPC വള്ളമുണ്ട്, അതും നിങ്ങൾക്ക് കൊണ്ടുപോകാം. 5 മുതൽ വൈകിട്ട് 5 ആളിലേ എടുക്കും, അതായത് 7 വരെ സർവീസ്. രാവിലെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ അടിപൊളി സൂര്യോദയം എസ് വളവിൽ കാണാൻ കഴിയും. അപ്പോൾ ഞങ്ങളുടെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഒന്ന് ഇറങ്ങാൻ പോവുക. ഓ അടിപൊളി.